നമസ്കാരം. അത്യന്തം ഗുരുതരമായ ഒരു വാർത്തയാണ് തത്വമയി ന്യൂസ് ഇപ്പോൾ പുറത്തുവിടുന്നത്. കോടിക്കണക്കിന് തീർത്ഥാടകർ വരുന്ന ശബരിമല സന്നിധാനത്ത് സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു. ഇത് കൃത്യമായ തെളിവുകളോടുകൂടി തന്നെ നമുക്ക് പറയാൻ പറ്റും. കാര്യം ശബരിമല ശ്രീകോവിലിനുള്ളിലെ അയ്യപ്പ വിഗ്രഹത്തിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ ഒരു പ്രവണത തുടങ്ങിയെങ്കിലും ഇന്ന് രാവിലെ ഫേസ്ബുക്കിൽ ജയകുമാർ കിഴക്കേക്കര എന്നുള്ള ഒരു പ്രൊഫൈൽ പോസ്റ്റിലാണ് ഇത്തരത്തിൽ ശബരിമല സന്നിധാനത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ, സന്നിധാനത്തെ ശ്രീകോവിലിനുള്ളിലെ അയ്യപ്പ വിഗ്രഹത്തിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നത്. പൊതുവേ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ ക്യാമറയിൽ പകർത്തുന്നതിൽ നിന്ന് വിലക്കിയിട്ടുണ്ട്. ശബരിമല സന്നിധാനത്ത് അത് ഒന്നുകൂടി സുരക്ഷ അർഹിക്കുന്ന കാര്യമാണ്. കാര്യം ഭാരതത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ ശബരിമലയ്ക്ക് നേരെ സുരക്ഷാ ഭീഷണി നേരത്തെ തന്നെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ശബരിമല ശ്രീലകത്തെ അല്ലെങ്കിൽ ശ്രീകോവിലിനുള്ളിലെ ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത്. ഇത് മൊബൈൽ ക്യാമറയിൽ ആരോ പകർത്തിയതാണ് എന്ന് വളരെ വ്യക്തമാണ്. പ്രത്യേകിച്ചും ശബരിമല ശ്രീലകത്ത് സോപാനത്തിൽ മാധ്യമങ്ങൾക്ക് പോലും കർശന നിയന്ത്രണമുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ചും നട തുറക്കുന്ന സമയങ്ങൾ അല്ലെങ്കിൽ ഹരിവരാസനം നടക്കുന്ന സമയം, മറ്റ് വിശിഷ്ട ചടങ്ങുകൾ നടക്കുന്ന സമയത്ത് മാത്രമാണ് മാധ്യമങ്ങളുടെ ക്യാമറകൾക്ക് പോലും സോപാനത്ത് അനുവാദമുണ്ടെന്നിരിക്കെ ആണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നത്. ശ്രീകോവിലിനുള്ളിലെ അയ്യപ്പ വിഗ്രഹം വ്യക്തമാകുന്ന രീതിയിൽ തന്നെയാണ് ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ പല ഗ്രൂപ്പുകളിലും, പ്രത്യേകിച്ചും അന്യദേശത്തെ പല ഗ്രൂപ്പുകളിലും, തമിഴ് ഗ്രൂപ്പുകളിലും, തെലുങ്ക് ഗ്രൂപ്പുകളിലും, കന്നഡ ഗ്രൂപ്പുകളിലുമൊക്കെ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാരാണ് പകർത്തിയതെന്നോ ഇത് ഏത് സമയത്താണോ പകർത്തിയതെന്നോ സംബന്ധിച്ച ഇതുവരെയും വ്യക്തമായ ഒരു സൂചന ലഭിച്ചിട്ടില്ല. ഇത്രയധികം സുരക്ഷ അർഹിക്കുന്ന ഒരു ക്ഷേത്രത്തിലാണ് ഇത്തരത്തിൽ വ്യാപകമായ രീതിയിൽ അല്ലെങ്കിൽ നഗ്നമായ സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നത് എന്നത് അതീവ ഗുരുതരമായ കാര്യം തന്നെയാണ്. ഇത് നമുക്ക് ലാഘവത്തോടെ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കോടിക്കണക്കിന് തീർത്ഥാടകർ വന്നണയുന്ന ഒരു സന്നിധാനമാണ് ശബരിമല. പ്രത്യേകിച്ചും കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ NIA റെയ്ഡുമായി പല വിവരങ്ങൾ പുറത്തു വന്ന കൂട്ടത്തിൽ ശബരിമലയ്ക്ക് നേരെയും ഇത്തരത്തിൽ ഭീഷണി ഉള്ളതായി, തീവ്രവാദികളുടെ ഭീഷണി ഉള്ളതായി വെളിപ്പെട്ടിരുന്നു. നിരവധി തവണ ഇത് സംബന്ധിച്ച ഇൻ്റലിജൻസ് റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു കാര്യത്തിന് വളരെയധികം ഗൗരവം അർഹിക്കുന്നത്. കാര്യം അത്ര ലാഘവത്തോടെ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ശബരിമല ശ്രീലകം കോടാനുകോടി ഭക്തർ കണ്ട് കൈകൂപ്പാൻ കാത്തു നിൽക്കുന്ന ആ അയ്യപ്പ വിഗ്രഹത്തിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാപകമായി പ്രചരിക്കുന്നത്. അപ്പോൾ ഇത് ആര് പകർത്തി, ഏത് സമയത്ത് പകർത്തി എന്നത് കണ്ടെത്തേണ്ടത് സുരക്ഷയുമായി ബന്ധപ്പെട്ട വലിയ ഒരു കാര്യം തന്നെയാണ്. ഓരോ വർഷവും ശബരിമലയുടെ പഴുതടച്ച സുരക്ഷ ഉറപ്പാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വലിയ മീറ്റിങ്ങുകൾ കൂടുന്നുണ്ട്. റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉൾപ്പെടെയുള്ള ടീമുകൾ സന്നിധാനത്ത് അണിനിരക്കുന്നുണ്ട്. മകരവിളക്ക് സമയങ്ങളിലൊക്കെ സന്നിധാനവും അതിനോട് ചുറ്റിലുള്ള പ്രദേശങ്ങളൊക്കെ പോലീസിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിലാണ് ശ്രീകോവിലിന് നേരെ മുന്നിൽ നിന്നുകൊണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഇത്തരത്തിൽ ഒരു ദൃശ്യം പകർത്തുകയും അത് സമൂഹ മാധ്യമങ്ങൾ വഴി ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്യുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ജയകുമാർ കിഴക്കേക്കര എന്നൊരു പ്രൊഫൈലിൽ നിന്നാണ് ഞങ്ങൾക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ കിട്ടിയിരിക്കുന്നത്. ഒരുപക്ഷേ അദ്ദേഹമായിരിക്കണമെന്നില്ല ഇത് ചിത്രീകരിച്ചത്. എന്നിരുന്നാലും ഇത്തരത്തിൽ ഈ ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നതും ഇത് ചിത്രീകരിക്കുന്നത് പോലെ തന്നെ അത്യന്തം സുരക്ഷ അർഹിക്കുന്ന ഈ സന്നിധാനത്തെ ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുന്നതും കുറ്റകരം തന്നെയാണ്. പ്രത്യേകിച്ചും മലയാളികൾക്കെങ്കിലും ഇത് സംബന്ധിച്ച ഒരു തിരിച്ചറിവ് വേണം. ഈ പറഞ്ഞതുപോലെ ഭക്തിയുടെ ഒരു പാരമ്യതയിൽ നിൽക്കുന്ന മറ്റ് ദേശക്കാർക്കൊക്കെ ഇത് പറഞ്ഞു മനസ്സിലാക്കാൻ സമയമെടുത്തിരിക്കും. പക്ഷേ നമ്മൾ മലയാളികൾ മനസ്സിലാക്കണം ഇതിൻ്റെ ഒരു സുരക്ഷാ പ്രാധാന്യം എന്താണെന്ന്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരെങ്കിലും ഈ ദൃശ്യങ്ങൾ നിങ്ങളുടെ സമൂഹ മാധ്യമങ്ങൾ വഴി നിങ്ങൾക്ക് ലഭിച്ചാൽ ഇത് ഷെയർ ചെയ്യാതിരിക്കുക എന്നൊരു കാര്യം മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഈ വാർത്ത പുറത്തു വരുന്നതോടെ ഇത് സംബന്ധിച്ച വ്യാപകമായ അന്വേഷണം നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോ ദൃശ്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് ചിത്രങ്ങൾ ഒന്നും സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ സുരക്ഷാ ഭീഷണി ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ശബരിമല. ഇപ്പോൾ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണെങ്കിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, കരുതലോടെ ഇരിക്കേണ്ടിയിരിക്കുന്നു. കോവിഡ് മഹാമാരിക്ക് ശേഷം ഈ വർഷം മുതലാണ് സന്നിധാനത്തെ നിയന്ത്രണങ്ങളൊക്കെ മാറ്റിയത്. അതുകൊണ്ട് തന്നെ ഈ നട തുറന്ന് ഒരാഴ്ച ആകുമ്പോഴത്തേക്കും വലിയ തോതിലുള്ള തിരക്ക് തന്നെ
തന്നെയാണ് ഇപ്പോൾ ഓരോ ദിവസവും സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ തിരക്കിനിടയിൽ നിന്നുകൊണ്ട് ആരെങ്കിലും ഇത്തരത്തിൽ മൊബൈൽ ക്യാമറയോ മറ്റ് ഹിഡൻ ക്യാമറയോ ഉപയോഗിച്ചുള്ള ദൃശ്യങ്ങൾ പകർത്തുന്നത് അത്യന്തം കുറ്റകരമാണ്, അല്ലെങ്കിൽ ഇത് വളരെയധികം ഗൗരവകരമായ കുറ്റമാണെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പടർത്തുന്നതും ഇത് ഷെയർ ചെയ്യുന്നതും വലിയ ഗുരുതരമായ കുറ്റമാണെന്ന് തിരിച്ചറിയുക. എന്തായാലും ഇത് സംബന്ധിച്ച ഒരു അന്വേഷണം ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഭക്തജനങ്ങളും അതുപോലെ മറ്റ് ഹൈന്ദവ പ്രവർത്തകരുമൊക്കെ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.